തൊഴിലുറപ്പ് പണിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി പ്ലസ് ടു തുല്യതാ പരീക്ഷ പാസായി 72-കാരി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പച്ചാംപുള്ളി ഓമനയാണ് ഇച്ഛാശക്തിയുടെ പ്രതീകമാകുന്നത്. ചെറുപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ഓമനിയുടെ ഭർത്താവ് സുകുമാരൻ കാൽ നൂറ്റാണ്ട് മുൻപാണ് അർബുദം ബാധിച്ചു മരിച്ചത്. അന്നു മുതൽ കൂലിപ്പണി ചെയ്താണ് മൂന്ന് മക്കളെ പോറ്റിയത്. രണ്ട് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചു. മകൻ കാര്യപ്രാപ്തിയുള്ളവനായി എങ്കിലും ഓമന കൂലിപ്പണി നിർത്തിയിട്ടില്ല. ബാല്യത്തിൽ പഠനം പാതിവഴിയിൽ മുറിഞ്ഞെങ്കിലും അക്ഷരങ്ങളോടുള്ള ആർത്തിയിൽ കിട്ടുന്നതെന്തും വായിക്കുമായിരുന്നു. അതിനിടെ 2019 കയ്പമംഗലം പഞ്ചായത്തിൽ 10-ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ചേരാനുള്ള അറിയിപ്പ് വന്നത്. രണ്ടും കൽപ്പിച്ച് പഠനത്തിന് ചേർന്നു. അവധി ദിവസങ്ങളിൽ മുടങ്ങാതെ പെരിഞ്ഞനത്തെത്തി ക്ലാസ്സിൽ പങ്കെടുത്തു. തന്നേക്കാൾ പ്രായം കുറഞ്ഞ സഹപാഠികളുമൊത്ത് കൂട്ടായി. കളിയും തമാശകളും വിനോദയാത്രകളും ജീവിതം വർണ്ണാഭമാക്കി. 10-ാം ക്ലാസ് തുല്യത പാസ്സായതോടെ പ്ലസ് ടുവിന് ചേർന്നു. ഇതിനിടെ കോവിഡ് വന്ന് ക്ലാസ് ഓൺലൈനിലും പിന്നീട് ഓഫ്ലൈനിലുമായി. പക്ഷേ പഠനം മുടങ്ങിയില്ല. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രിയിൽ കുത്തിയിരുന്ന് പഠിച്ചു. തിങ്കളാഴ്ച റിസൾട്ട് വന്നപ്പോൾ A+ഉം B+ഉം എല്ലാ വിഷയത്തിലും ജയിച്ചിരിക്കുന്നു. ഏത് കാര്യവും ഓർമ്മിക്കാൻ പറ്റും. നമ്മുടെ സ്കൂൾ ജീവിതമാണ് ഓർമ്മയിൽ ആദ്യം വരിക, പണ്ടത്തെ കൂട്ടുകാരൊക്കെ. അതേപോലെ ഒരു സ്കൂൾ ജീവിതം എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടി. അതിലെനിക്ക് നല്ല സന്തോഷം. ക്ലാസ്സിലിരിക്കുമ്പോഴും എന്നെ ഓമന മാന്ന് വിളിക്കുന്നവരുണ്ട്, ഓമന ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ സന്തോഷത്തിൽ അങ്ങോട്ട് നീങ്ങി. തുല്യതാ കോഴ്സിന് നമുക്ക് ഈ ഡിഗ്രി തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ചേരും. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ ഞാൻ 9-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും കുട്ടികളൊക്കെ, ഞാൻ അക്ഷരാഭ്യാസത്തിൽ കുറവായിരുന്ന കുട്ടികളൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി തരുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പഠിപ്പും കഴിഞ്ഞിട്ട് കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയിൽ നിന്ന് ഡോക്ടറായ കുട്ടിയുണ്ട്. ആ അവർ അവരച്ഛനും അമ്മയും ആ കുട്ടികളെ എന്നെ ഇപ്പോഴും കാണുമ്പോഴും എന്നെ ടീച്ചറെ എന്നല്ലാതെ വിളിക്കില്ല. മതിലകം ബ്ലോക്കിൽ 52 പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയത്. ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഓമന. വാർദ്ധക്യത്തിന്റെ ഒരു അവശതയും ഇല്ലാത്ത ഓമനേച്ചി ക്ലാസ്സിൽ ഏറ്റവും ചുറുചുറുക്കുള്ളയാളും ഒറ്റ ക്ലാസ് പോലും മുടങ്ങാത്ത ആളുമാണെന്ന് സാക്ഷരതാ പ്രേരക് പറഞ്ഞു. സാക്ഷരതാ മിഷന് കീഴിൽ ബിരുദ തുല്യതാ പരീക്ഷ ഇല്ലെങ്കിലും പഠിക്കാൻ മറ്റു വഴികൾ ഏർപ്പാടാക്കി നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. TCV കയ്പമംഗലം.